ശ്രീ സി ജെ ജോർജ് ഈ വിഷയത്തെ പറ്റി വ്യവസായ സമൂഹത്തിലുള്ള ചർച്ചകൾ എങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ട് കാരണം ഇത്ര വലിയൊരു സ്വപ്ന തുല്യമായ ഒരു പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ പോകുന്നു കേരളത്തിന്റെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാവും പറയുന്നു പക്ഷേ നമുക്ക് നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് ഹഡ്കോയിൽ നിന്ന് ഏറ്റെടുത്തൊരു മൂവായിരം കോടി മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ബാക്കിയെല്ലാം വായ്പ എടുത്തുകൊണ്ട് നമ്മൾ വിഭാവനം ചെയ്യുന്ന ഒരു വലിയ പദ്ധതിയാണിത് ആ പദ്ധതി എങ്ങനെ വിജയിക്കും ആ പദ്ധതി എത്ര കാലം കൊണ്ട് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും ഇത്തരത്തിലുള്ള ആശങ്കകൾ ഈ വ്യാപാരി വ്യവസായി സമൂഹമൊക്കെ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത് സി ഐയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് താങ്കൾക്ക് ഇതിന്റെ ഫീസിബിലിറ്റിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ആദ്യമായിട്ടൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗതാഗത സൗകര്യവും സാമ്പത്തിക പുരോഗതിയും ഏറെക്കുറെ പൂർണ്ണമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ലോകത്തെ സാമ്പത്തിക ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും ഗതാഗത സൗകര്യമുള്ള പ്രദേശങ്ങളിലും നദികളുടെ കരകളിൽ തുറമുഖങ്ങളിൽ കടലിനോട് ചേർന്ന് അവിടങ്ങളിലെ സിറ്റികളിൽ അവിടുത്തെ വ്യവസായങ്ങൾ വളരുന്നു അങ്ങനെയാണ് വ്യാവസായിക വളർച്ചയ്ക്ക് ഗതാഗതത്തിൻ്റെ ആവശ്യം എടുത്തു പറയത്തക്ക പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഏത് രാജ്യം എടുത്തു ഏത് പ്രധാനപ്പെട്ട പട്ടണങ്ങളെടുത്തു എല്ലായി ടുത്തും ഗതാഗത സൗകര്യം കൂടുതലുണ്ടോ അവിടെയാണ് സാമ്പത്തിക വളർച്ച വരുന്നത് അതുകൊണ്ട് ആ കാര്യത്തിൽ തർക്കമില്ലാത്തൊരു കാര്യം തന്നെയാണ് രണ്ടാമതായി നിങ്ങൾ ചോദിച്ച ചോദ്യം ഈ ഇത്രയും വലിയൊരു എമൗണ്ട് വായ്പ എടുത്താൽ ആ വായ്പ എങ്ങനെ നമുക്ക് സർവീസ് ചെയ്യാനായിട്ട് സാധിക്കും തിരിച്ചടയ്ക്കാൻ പറ്റുമോ എന്ന ചോദ്യമാണ് ആദ്യം പറഞ്ഞത് മാതിരി ഡി പി ആർ ഒന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ വായ്പയെക്കുറിച്ചുള്ളൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ വായ്പ എടുത്ത് രണ്ട് തരം കാര്യങ്ങൾക്കാണ് സാധാരണ ഗവൺമെൻറ്റുകൾ ഉപയോഗിക്കാറുള്ളത് ഒന്ന് ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ചെലവിനായിട്ട് ആ വായ്പ എടുക്കുന്നത് അബദ്ധമാണ് രണ്ടാമത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അതായത് ഭാവിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വായ്പ എടുക്കുക ഇപ്പോൾ ഒരു ശതമാനം പലിശയ്ക്ക് നമുക്ക് വായ്പ കിട്ടും കേരളയിൽ നിങ്ങൾ അതിന് നാല് ശതമാനവും അഞ്ച് ശതമാനവും റിട്ടേൺ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം ആ വായ്പ സർവീസ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഓവർ എ പീരീഡ് ഓഫ് ഫിഫ്റ്റി ഇയേഴ്സിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു വലിയ അസറ്റ് രാജ്യത്തിൻ്റെ ഈ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് ഏറ്റവും അടിസ്ഥാനമായേക്കാവുന്ന ഒരു വലിയൊരു അസറ്റിൻ്റെ ക്രിയേഷൻ നടക്കുകയാണ് അങ്ങനെ വായ്പ എടുക്കുന്നത് തെറ്റാണെന്ന് ഉള്ള സങ്കല്പം നമ്മൾ ഉപേക്ഷിക്കണം വായ്പ എടുത്ത് എന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ച് വേണം നമ്മൾ വായ്പ ശരിയാണോ തെറ്റാണോ എന്ന് നിശ്ചയിക്കേണ്ടത് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഗതാഗത സൗകര്യത്തിന് വളരെയധികം സഹായിക്കുന്ന കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്കേറ്റം വരെ കണക്ടിവിറ്റി ഉണ്ടാക്കുന്ന അതുപോലെ ലേബർ മാർക്കറ്റിൽ ഒരു വലിയ റെവല്യൂഷൻ ഇത് വരികയാണെങ്കിൽ ഉണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ബെനിഫിഷ്യറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ സ്ത്രീകൾ തന്നെയായിരിക്കും ഏറ്റവും സേഫായിട്ട് യാത്ര ചെയ്യാൻ പറ്റുക തിരുവനന്തപുരത്തൊന്ന് വേണ്ടി വന്നാൽ കാലിക്കെട്ട് പോയി യാത്ര ചെയ്തിട്ട് തിരിച്ചു വരാനായിട്ട് സാധിക്കുക അപ്പോൾ ഇതേവരെ ഇപ്പോൾ എറണാകുളത്തുള്ളവർ അല്ലെങ്കിൽ ചെങ്ങന്നൂരുള്ള ആളുകൾ അല്ലെങ്കിൽ കൊല്ലത്തുള്ള സ്ത്രീകൾ അവർക്ക് കൊല്ലത്തൊരു ജോലി കിട്ടിയില്ലെങ്കിൽ പുറത്തേക്ക് പോയി ജോലി ചെയ്യാനുള്ളൊരു ഒരു ഒരു ഗവൺമെൻറ്റിലാണെങ്കിൽ പോയിന്നിരിക്കും ഗവൺമെൻറ്റിന് പുറത്ത് പോയി പോയിന്നിരിക്കില്ല നേരെ മറിച്ച് ഇങ്ങനെയൊരു സംവിധാനം വന്നാൽ കൊല്ലത്ത് നിന്ന് കോഴിക്കോട്ട് പോയിട്ട് ജോലി ചെയ്തിട്ട് തിരിച്ചു വരാനായിട്ട് സാധിക്കും സേഫായിട്ട് ട്രാവൽ ചെയ്യാം അങ്ങനെ കേരളത്തിലെ ലേബർ മാർക്കറ്റിൽ ഒരു വലിയ ഒരു ശക്തിയായിട്ട് സ്ത്രീകളെ മാറ്റാനായിട്ട് പ്രത്യേകിച്ച് എഡ്യൂക്കേറ്റഡ് സ്ത്രീകളാണ് കേരളത്തിലുള്ളത് അതുപോലെ തന്നെ വയസ്സായവർക്ക് അമ്പത്താറ് വയസ്സിലും അറുപത് വയസ്സിലും ഒക്കെ റിട്ടയർ ചെയ്യുന്ന ആളുകൾ അങ്ങനെ ഭാവിയിലേക്ക് യ്ക്ക് ആ പ്രായത്തിൽ വെറുതെ ഇരുന്നാൽ ശരിയാവില്ല അവർ പിന്നെയും ഒരു പത്ത് വർഷം വർക്ക് ചെയ്യേണ്ടി വരും ആ വർക്ക് ചെയ്യണമെങ്കിൽ ദൂരെ പോയിട്ട് ജോലി ചെയ്യാൻ വരെ അതിന് സാധ്യത ഉണ്ടാക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഇത് നടക്കുകയാണെങ്കിൽ അതുപോലെ ടൂറിസം രംഗത്ത് ഏറ്റവും കൂടുതൽ ഈ പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ലോകത്തെല്ലായിടത്തും നിന്ന് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റിയ ഒരു സംസ്ഥാനം കേരളമാണ് ആ അവർക്ക് പറ്റിയിട്ടുള്ള ഒരു യാത്ര സൗകര്യം നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചാൽ കേരളം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട ഗൾഫിലെ നഷ്ടപ്പെട്ട ഈ നമ്മുടെ ജോലികളൊക്കെ നമുക്കിവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സാഹചര്യം വരും അതുകൊണ്ട് എന്തുകൊണ്ടും ഇത്ര വലിയൊരു ഗതാഗത സൗകര്യം കേരളത്തിന് ലഭ്യമാക്കുന്നൊരു പ്രൊജക്റ്റ് കേരളത്തിലെ വ്യാവസായിക സമൂഹം വളരെയധികം സ്വാഗതം ചെയ്യുന്നു അതാണ് എനിക്കിതേക്കുറിച്ച് പറയാനുള്ളത്